ഹൊറർ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ചർച്ച ചെയ്യാവുന്നതും അല്ലെങ്കിൽ ആളുകൾ കാണുന്നതും സിനിമകൾക്ക് അതിന്റെ ടെറൈൻ തന്നെ ഡിഫൈൻ ആകുന്ന കുറച്ച് സിനിമകളാണ് വർക്ക് ആയിട്ടുള്ളത്. ബ്രഹ്മയുഗം എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ കാന്താര എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ വേൾഡ് ഉണ്ട്. തുമ്പാട് റിലീസ് ചെയ്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണം അവിടെ തുമ്പാടിന് ഒരു വേൾഡ്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിനെ റിസീവ് ചെയ്യും. ഡിഫൈനിങ് ടെറൈൻ ഉണ്ടോ? ഈ പ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു ട്രാക്ഷൻ ആയിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. നമ്മളെ ഒരു ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണിയിറങ്ങുന്നത്. ഈ ചിത്രയിൽ എനിക്കും ഫീൽ ചെയ്തത് വെച്ചാൽ, ഒന്ന് ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ, മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷിക ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഒരു പടം ഉണ്ടാവും. അങ്ങനെയല്ല, സാറ് സാറിൻ്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ് ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തത്. ഹി ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. അപ്പം ഇതിൻ്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുണ്ട്. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തൊന്ന്, ഹി ഈസ് എ പേഴ്സൺ ഹു വാണ്ട് ടു കാറ്റർ ഫാമിലി ഓഡിയൻസിനെ കാറ്റർ ചെയ്യും. അപ്പം നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതെനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ, ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഐ തിങ്ക് പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ പ്രതീക്ഷ. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളായാലും എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിത്തിനിയിലായാലും ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, ഒരു പോലീസ് കഥാപാത്രങ്ങൾ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ട് വിജയൻ സാറിനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്തായാലും പോയത്? സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകാം. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പൊ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാർ അത് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത്. കായംകുളം കൊച്ചുണ്ണിയിൽ വർക്ക് ചെയ്യുന്ന സമയം അതിലും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് സിങ്സ് സൗണ്ട് കൂടിയാണ്. അപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആൾ പറഞ്ഞിരുന്ന ഒരു നിമിഷം ഒരു കാര്യങ്ങൾ മാറ്റാൻ പാടുന്നു. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്, സത്യമാണോ? കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ്റ്റ് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്തിരി പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ പതിയെ അതിലോട്ട് ആവാൻ പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഒരു പേടിയില്ലാത്ത മനുഷ്യൻ, ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ ഒക്കെയാണ്. ഒരു പേടിയില്ല. ഒരു പക്ഷെ ചെറിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു, അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾക്ക് ടെൻഷൻ. കാരണം ചിത്തിനി സാറിന്റെ ഡ്രീമാണ്. അത് സാറിന് റിലീസിന്റെ സമയത്ത് സാറില്ലെങ്കിൽ അത് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പൊ സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾസ്വിങ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും
അത് വിജയിക്കോ തോക്കോ ഒന്ന് പേടിയില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞു പേടിപ്പിക്കും? ഒന്നും പറഞ്ഞു പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. അപ്പൊ നമ്മള് പറയണ സ്വന്തം കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ വന്നേ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമ്മൾക്ക് ഇരട്ടി പവർ ആണ്. എല്ലാ മമ്മൂക്കയുടെ ജന്മദിനത്തിനും അമിത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ട്രെൻഡിങ് ആവാറ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണമെന്ന് പറയുമ്പോൾ മമ്മൂക്കയെ മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണേണ്ടത് എന്നുള്ള വിധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറലാവാറുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ, ബാലരഞ്ജിത്ത്, സോയാക്ത് എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതല്ല അദ്ദേഹത്തിന്റെ സ്വർഗാനുരാഗിയായിട്ടുള്ള കഥാപാത്രത്തിന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി, ബ്രഹ്മയുഗത്തെ പറ്റി, ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാചാറാവുന്നത് വലിയ ന്യൂസാണ്. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഒരു വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിയിട്ട്. ആൻഡ് ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മള് 20 വയസ്സിൽ നിന്ന് 30 വയസ്സിലോട്ടെത്തും, 30 എന്ന പുതിയ 40 വയസ്സിലോട്ടെത്തും. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകും തോറും നമ്മളിൽ വരുന്ന ചേഞ്ചസ്, ഹൗ ബെറ്റർ വി വേർ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ 40 കളഞ്ഞ് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു 10 വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും മാറുന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണത്. അപ്പൊ ഞാനൊരു ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കേറ്റിയ രണ്ടാൾക്കാരായിരിക്കാം ലാലേട്ടനും. ഇവരന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പതിയെ ഞാൻ വയസ്സായി തുടങ്ങി, അതായത് എന്റെ കോലം മാറി തുടങ്ങി. ഞാൻ എന്നെ തന്നെ കണ്ണാടിന്റെ മുമ്പിൽ നോക്കുമ്പോഴേക്കും, അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ, ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട്, ഈ അവസാനം വന്നൊരു ഫോട്ടോ, ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ബെറ്റിംഗ് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിന് പറ്റും. ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഹീസ് ഡൂയിങ് ദിസ്. പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക്, കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഇത് പറയില്ലേ കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന പിള്ളേക്ക് മദ്രാസി എന്ന് പറഞ്ഞ് വിടുവരുന്നു. പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളിങ്ങനെ അവര് മറ്റേ കിളവന്മാരെ പോയി അവർക്ക് ഒരു രക്ഷയില്ല ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അപ്പോഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കാൻ മുമ്പ് ഗതികെട്ട് പറഞ്ഞു പോകണം, ഇനി രക്ഷയില്ല പറയാം. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പൊ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോയുടെ താരം എഴുതും, അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ, ഇത് ചെയ്യുന്നില്ലേ, ആ സർജറി ചെയ്യുന്നില്ലേ, ഈ മരുന്ന് ചെയ്യുന്നില്ലേ, ഇതൊക്കെ പോട്ടെ, ഒരു കുടവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റണ്ട നമ്മളെ സംബന്ധിച്ചോളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. നമ്മൾ കിടന്ന് ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തെ ഒരാൾക്ക് പറ്റാണുമ്പോഴേക്ക് നമ്മള് ആദ്യം അസൂയീകരിക്കും, ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും, കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷനാണ്. വൈൽഡ് മെന്റൽ എന്ന് പറയുന്നത് There is only a wild mental person in this world of cinema. നമുക്ക് ഇവിടെ that is Mammooka. He's wild. ചിലത് ചിലപ്പോ ഇങ്ങനെ കണ്ണാടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യും, മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല. ഇത് രണ്ടും his looks as well as his works. പറയാം. ചിത്രി ഒരുപാട് എക്സ്പീരിയൻസ്, നമ്മുടെ പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മള് ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ കുറച്ച് ഡിലേ ആയതായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് പ്രീതും മുരളി എല്ലാം വന്നത്. അപ്പൊ എത്രത്തോളം എക്സ്പെക്ടേഷൻ, കാരണം ചിത്രിയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എങ്ങനെ ഏത് വിജയിക്കും എന്നുള്ള പേടിയുണ്ടോ?
എനിക്കാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടി, അതായത് സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവിച്ചാൽ തീരും, സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ അർത്ഥവാക്യമാണ് എൻ്റെ. ഇപ്പോൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അല്ല, അവൻ ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ അമിത് തന്നെ പറഞ്ഞു, ഈ അമിതിന്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് ഏതാണ്ട് ലാസ്റ്റ് വരെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യത്തെ അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിനും കാണാത്ത രീതിയിലുള്ള അഭിനയത്തിൽ കണ്ടവരൊക്കെ ഇത് അമിത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ള പലതിനും അത് നമുക്കതിന് വലിയ ഇതാണ്, കാരണം ഒരു നായകൻ ത്രോട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഇതിനോ ഈ മോക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അതിൽ തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരിയുടെ എന്താ പറയുന്നത് ഇത്രയുടെ ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവരെ രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇവനൊക്കെ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാ സാങ്കേതികമായ ജോലിയാണ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും, നമ്മുടെ രവീഷ്മായാലും ജോൺ കുട്ടി ആയാലും ഇപ്പൊ കഥയുടെ തന്നെ ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന് ഉള്ള ഒരു ആദ്യം തന്നെ എല്ലാം എഴുതി എന്റെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എന്റെ മോളിലിട്ടു. അപ്പോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോ രഞ്ജിന്റെ ഈ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഇപ്പോ ശൈലരഞ്ജിന് തന്നെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ട് അതിശയകരമെന്ന് തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ് അതുപോലെയാണ്. സന്തോഷ് ശർമ്മ സാൻസ്ക്രിറ്റിലാണ് അതായത് എഴുതിയിരിക്കുന്നത്, അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള അതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് പോലുള്ള ഒരു പാട്ടുണ്ട്, രണ്ട് പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഇതിന് മറ്റ് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ അതിനകത്ത് ഈ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്റെ ഈ ആറാറും മറ്റുള്ള എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് അതിൽ ഇവരെ നമ്മുടെ ഈ മാറ്റി വെച്ചു എന്ന് പറയുന്നത് രണ്ട് കാരണമാണ്. ഒന്ന് വയനാട് വരുന്നു, പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞു അതാണ് ഒരു കാര്യം. പറഞ്ഞു വീണു, അതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞത് പറഞ്ഞു വീണ സമയത്ത് അവരോട് പറയാൻ അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോ എല്ലാവരും നോർമൽ ആയതുകൊണ്ട് ഇപ്പൊ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എന്റെ മെയിൻ കാര്യം. അപ്പൊ അന്നിത് പിന്നെ എന്താ പറയുന്ന റിലീസ് ചെയ്യരുത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നും ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിതിൻ തന്നെ പേരും ചോദിച്ചത് എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഇതും ആശങ്കയുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തെളിയിച്ചുകൊണ്ടിരുന്നതാണ്, അതിലും ഞാൻ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് യാതൊരു അറിയില്ല എന്ത് ആയ പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കുകയല്ല തീർച്ചയായിട്ടും ചെയ്തിരിക്കണം, അതാണ് എന്റെ ആത്മാർത്ഥമായ അപേക്ഷ. സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നയൻറ്റീസ് കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയതിൽ സാറിന്റെ വലിയ പങ്കുണ്ട്. സാറിന്റെ നിനക്കായി എനിക്കായി ഓർമ്മക്കായി നിനക്കായി ആദ്യമായി ഓർമ്മക്കായി സ്വന്തം ഇനി എന്നും എന്നും ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? അങ്ങനെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ലവ് പറയുന്ന ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോസ് അതിന് സ്കോപ്പ് ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വരെയുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരു പക്ഷെ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, അങ്ങനെയാണ് കളിപ്പം. അതായിരിക്കും, അല്ലാതെ നമുക്കൊരു ആൽബം പോലെ ഏഴ് എട്ട് ഒമ്പത് പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താ ഇഷ്ടമാവുക? അപ്പൊ ഒരു പാട്ട് എഴുതുമ്പോ ഇപ്പൊ ഒരു ഹുക്ക് ലൈൻ വേണം,
അതിൻ്റെ പാട്ടിലൊരു ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹുക്ക് ലൈൻ, ഇപ്പം ആദരാഞ്ജലികൾ നേടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഹുക്ക് ലൈൻ വേണോ, അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് സ്കൂളിൽ തന്നെ പോകണോ? ഇപ്പോഴും നയൻറ്റീസ് പാട്ടുകൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സാർ എന്താ മനസ്സിലായി? അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഒരു ഒരു പാട്ടിന്റെ ലിറിക്സിന്, അതിന്റെ മ്യൂസിക്കിന്, അതിന്റെ സിറ്റുവേഷന്, ഇത് എന്താണോ ഇണങ്ങുന്നത് അതായിരിക്കും നമ്മുടെ വേദന. അതിൽ ഈ പഴമയും പുതുമയും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പുതുമയ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പുതുമയ വരുന്നുണ്ട്. ഈ പഴമയും പുതുമയും എന്ന് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയും അമ്മയെന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്കത് മമ്മി എന്നൊക്കെ വിളിക്കുന്നത് പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ്വാദനത്തിന്റെ കാണുന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പൊ പുതുതായിട്ട് വന്നപ്പോ ഈ ദേവദൂതന ഇവിടെ വന്ന് വളരെ ഇത് ചെയ്തു. അപ്പൊ പഴയതും പുതുമെന്ന് പറയാൻ നമുക്ക് എന്നും നല്ലതും നമ്മളെ അല്ലെങ്കിൽ നല്ലതല്ലാത്തതും എന്ന ഒരു ഇത് രീതിയിലുള്ള എന്തും നമ്മുടെ നമ്മളങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ഒരു വ്യത്യാസം ഇവിടെ കാണുന്നുള്ളൂ. I just missed out our Kalari master, Shiva Damodar master, he's also here. I learned the basics Kalari from him. Sorry sir, I forgot to mention your name. Sorry, he was my Kalari teacher in the movie. So wonderfully he also did, he's also one of the actors here in Chittini. So I'm so sorry I missed out your name, and you had been a wonderful teacher, Kalari teacher, first and all. And thanks to Vijayan sir for, I mean putting this input Kalari in this film, in a sequence. Thank you sir. Thank you. Actually I wanted to tell, so it was just score. എനിക്ക് ഒരാളോട് നമ്മുടെ ആശയം നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ളവരുടെയാണ്. അദ്ദേഹം അതിനുപരി എന്തിനും ഏതിനും വന്ന ഒരു എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാനായാലൊക്കെ ഇപ്പൊ ഇന്ന് ഇതൊക്കെ കൊണ്ടുവച്ച് ഇതൊക്കെ ചെയ്ത ഇതാണ്. പിന്നെ ഞാൻ മുമ്പേ പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നു, നമ്മുടെ രതീഷ് റാമിന്റെ ക്യാമറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കാരണം നമ്മുടെ ഒരു സിനിമയെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടർക്ക് ഏറ്റവും വളരെ അടുത്ത് പ്രിയപ്പെട്ടതാകേണ്ട ഒരാളാണ് ഈ ക്യാമറമാൻ. അപ്പൊ ഞങ്ങൾ ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു. ഒരിക്കൽ പോലും ആവശ്യമില്ല, ചെറിയ സൗന്ദര്യ പുണങ്ങളെല്ലാം ഇതിലും ഉണ്ടാവില്ല. അതുപോലെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നും ഇന്നും ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഒരേ രീതിയിൽ പോകുന്നു. അപ്പൊ അത് തന്നെയാണ് ഒരു പരിധി വരെ എനിക്ക് ഇതിനകത്തുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഒന്നും പറയത്തില്ല. മറ്റന്നാൾ നിങ്ങൾ 10 മണിക്ക് വന്ന് കാണാന് ഇനി കളരി മാസ്റ്ററുടെ ഒരു കാര്യം ഞാൻ പറയാം. കളരി മാസ്റ്ററെ ഇടിച്ച് ആദ്യത്തെ ദിവസം വീഴ്ത്തിയ ആളാണ്. ഫൈറ്റിനകത്ത് ആദ്യത്തെ ദിവസം കളരി മാസ്റ്ററെ ഇടിച്ച് ഇതാണ്. കൂടുതൽ ആരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശൈലനന്ദിനി എന്ന് പറയുന്ന ക്ലാസിക്കൽ സോങ്ങിലും പുള്ളിക്കാരുടെ കവർ സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ക്ലാസിക്കൽ സോങ്ങിൽ കവർ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. വെറൊരു സോഷ്യൽ മീഡിയ ഇതിനായിട്ടല്ലാതെ ഇറങ്ങി നിന്ന് ചെയ്യാന്നുള്ള ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ മീൻസ് ഐ റിയലൈസ്ഡ് വി ആർ ഹ്യൂമൻ. ഇൻ ബംഗാളി വി സേ മാനുഷ്, മാൻ, പുരുഷ്. മാൻ ബി ഹൈ, പുരുഷ് ബി ഹൈ മീൻസ് വി ആർ ഹ്യൂമൻസ്. ആൻഡ് അവർ ഡോക്ടേഴ്സ് ഹാവ് ടോട്ട് അസ് ദേ ആർ ദ റിയൽ ആർക്കിടെക്ചർ ഫോർ അവർ സ്പൈനൽ കോർഡ് ടു ബി സ്ട്രെയിറ്റ്. Because you know it's not a fight against the rapist or the criminals, it's a fight between the common man, Abhay's family, the doctors general, and the system. It's not easy to fight against the system who are governing the West Bengal government, I mean the state now. So I think history has spoke a lot about Bengal's contribution for the partition and different movements from Naksalju, so many movements we know about the history. So I think it's our culture, no, for a genuine cause. For a long time Bengalis, they had, you know, that there's a lot of threat culture. That's one of the reasons I have left my own Bengal, you know, I'm working in South Indian industry now. That's one of the biggest reason. So there are a lot of Bengalis who are migrating out of Bengal due to this syndicate, this threat culture. I'm not scared of anyone, because in Bengal also we have been telling, not only me, there are n numbers of common man artists, various artists. So they all were on streets
and it was sleepless nights. Still now, we are demanding justice still because the government has allocated a set of 21 lawyers against Abhaya. Against Abhaya means we the common man. So whom to fight? We now only, we have to be beside the doctors. So whatever we say, we will become the opposition. We were, you know, politicized in opposition parties, as opposition parties. So ignoring everything, we kept fighting and the fight is still continued. We are beside the doctors, we are trying to, we are collecting funds now because Abhaya's family, we know it's definitely they are from very lower middle class family. So the doctors entire, we are contributing to the doctors, they are collecting fund because yes, we know Indira ma'am now, she has taken over the case and the fight will continue. The next hearing was 27th. It is postponed to 30th. Again, shame on the government because they want more time. Justice delayed is justice denied. We can't take it. And yeah, we were sleepless, walking for 25 kilometers, 30 kilometers from one place to another. Then, you know, protesting through songs, dance. And it's not a dance. It's been a culture of Bengal. I think Kerala also, we have seen some days back through Kalladi, they are doing some street protests. So this is also our culture through street painting. So all the sensitive artists who are, I feel they are the, I mean, they are the real heroes because on screen it's very easy to become hero, to tell the dialogues written by the scriptwriters. But to be the real hero, I think I have always believed in the power of common man. So which, yeah, Bengal has once again proved and we feel we will be doing it until justice is served. Thank you so much. मुझे नहीं आती, इसीलिए मैं हिंदी में हाँ बोली। वैसे पूछ रही हूँ, आपके बेंगोल से हो, आप यहाँ मलयालम इंडस्ट्री पे आके काम कर रहे हो, तो आपका एक्सपीरियंस कैसे था? लास्ट टू एंड अ हाफ ईयर से आई एम वर्किंग इन अदर साउथ इंडियन लैंग्वेजेस एज वेल, आई स्टार्टेड थ्रू मलयालम, तेलुगु, तमिल। तो इधर जो है, इधर का वर्क एनवायरनमेंट इज वेरी गुड, पीपल यू नो गिव रिस्पेक्ट। फर्स्ट ऑफ ऑल वी मेनली वर्क फॉर द रिस्पेक्ट, वी आर्टिस्ट यू नो वी कर्व फॉर द रिस्पेक्ट, वो सबसे जरूरी है। तो वो हमको मिलता है एंड वी गेट टू सी सो वैरायटी ऑफ कंटेंट, स्पेशली मलयालम इंडस्ट्री में। मैं जो अभी आई मीन द एक्ट्रेसेस, दे आर ऑल्सो गेटिंग यू नो दैट दैट ट्रैक। Once upon a time in Bengal, which we used to see the kind of movies, and the Bengali films and Malayalam films are always very similar in taste and the kind of literature what we, you know, we have the, we share the same wavelength. So yeah, and Malayalam films, they are doing the best now. I think Bollywood is also looking up to the Malayalam films now. So I think it's been an inspiration and I feel so lucky that in with a single movie at least, people, okay fine, she is, so that is our biggest blessing. वर्क एनवायरमेंट बहुत अच्छा है, मीडिया फ्रेंड्स भी बहुत सपोर्टिव है। आई थिंक दैट कम्युनिज्म इज देयर इनसाइड द माइंड, दैट वी आर ऑल द इज्म ऑफ कॉमन मैन। आई थिंक दैट आई फील इन दैट वे, द इज्म ऑफ कॉमन मैन। सो वो है कि हम लोग ऑल एंड इट्स टोटली बेस्ड ऑन मेरिट, आई फील दैट। या थैंक यू। तो इस वीडियो के साथ वर्क कर रहे हो तो आपको 90s के हमारे जैसे किड्स को ना बहुत पसंद है उनके गाने वगैरह, कभी आपने सुना है उनके गाने? यस, मुझे जो पूवु चौधरी जो म्यान वनो जो हिंदी है ना, फूल तुमसे मांगा था, वो हमको भी पता था लेकिन तब सर को पता नहीं था, हमको पता नहीं था कि दैट्स एन एक्चुअल मलयालम फिल्म। सो माय डैड हैज बीन अ फैन ऑफ हिज मेनी हिंदी, आई मीन द ट्रांसलेटेड हिंदी सॉन्ग्स। Then I came to know, okay, he is the person. When I came for the audition for Kalanu Bhagwatyu, I came to know कि अच्छा ये वो ही इसको, okay, उनका फूल तुमसे मांगा था, तुमने मुझको बहार दिया। So it was known to us, it's a very famous song. Even the female version sung by Chitra ma'am. Yeah, that's it. तो आपसे एक question है, तो आप first time कर रहे हो मलयालम movie, right? तो आपको कैसा लगा यहाँ आके और इंडिया सर के साथ बहुत करके, I'm also Bengali, I'm also from Bengal. There's so much of similarity between Bengal and Malayalam, especially in Kerala. Both are into politics, you know, art, culture.
like Moksha has also said, the kind of movies used to have before Satyajit Ray's time. It's what Malayalam is doing right now, full on content, and everybody is looking up to Malayalam projects. And I feel first it is made in Malayalam, then it is passed on to the other industries, even in the southern industries. So, you know, like, there's a connect, that's what I can say. There's a mutual connect, and I feel that's why I have been connected here. And if you people support me and, you know, watch the movie, so maybe I can come to Kochi more often. How's that the thing? And so everything I have learned, even the willpower, it's only from Vijayan sir. His willpower, his mindset, we all used to fall sick. We all had pressure up, down, and in that the age of this. But sir's firmness, determination, like, you know, awesome. That's the thing. Still now, and like, doesn't that, like, sir, like I have told you, when we are coming in the lift, like, we can't say doesn't like it. It's a lot of people saying. No, no, no. It's a lot of people. इंस्पिरेशन आई वाज अ क्लासिकल डांसर आई वाज अ टीचर फॉर एन एक्टर So, yeah, I used to watch a lot of, I also performed theater, there in Bengal. So, movies se utna connect to nahi tha, lekin karte karte, like, I did supporting roles initially. Because Bengal mein, even if you have talents at this point of time, you know, it's a different story there. So, us hote hote fir mujhe laga ki nahi, what talent or what potential I feel I have, I can't deliberate there. So yeah, that's the reason I stepped into South India, especially Malayalam industry, because they understand the talent, and that's why Manumal Boys, my God, there are so ample movies recently also. So even they have proved that beyond the stars also, you know, the talent and merit matters. So yeah, so next movie also immediate, I'm doing a Malayalam movie only. I prefer to select the Malayalam language and Malayalam film because of the subject. I can't reveal now. I will say later. Sure. Okay, thank you so much. Bye guys. Aarathi. Namaskar. Endokke undu? Film industry both say the for to abhi ye issue chal raha hai aapko batana jo Hema community ka ha suno chal raha hai ek Bengali actress ek famous Malayalam actor ko director ke khilaf ye case file kiya hai aapko kya lag raha hai newcomers ke liye Malayalam film industry is safe or not I think it is there in each and every film industry. It's not. I think Srilekha Dishi has been my senior also. I have worked with her. I think it was long time back. And I am very fortunate. Now let me tell you one thing. Actually, sir has done an agreement. Now I am telling you. Now I feel many people manipulated me. You know, Vijayan sir has made an agreement with you. He's going to doom your future. He's going to make your future doom. No works you're going to get. But I was very lucky because, you know, he, as a guardian, he protected me and he understood. So he signed with me two movies, of different genres. Thinking that, you know, yeah, let me get the soil, thora wo zameen mil jaye, fir safely with head held high, I can fight like the way now I am doing so. So, and my man, I'm very much blessed to have a manager like Manish Ji, he's from Bombay. So everything मेरा filter होके आता है and it's very unfortunate जिसके साथ हुआ है I mean genuine who are the victims of this I mean the molestation it should come out and it should stop and we should raise our voice अगर कुछ गलत होगा voice तो raise करना ही पड़ेगा and आप लोगों को भी support करना पड़ेगा but if it is a false then I heard there are some false allegations also against some actors and all अभी अगर देखो एक टाइम पे किसी के साथ कुछ रिलेशनशिप था ब्रेकअप हो गया ठीक है उसके बाद अगर आप ये इन्होंने ऐसा किया उन्होंने ऐसा किया इट्स लाइक अ ओल्ड स्कूल रिलेशनशिप सो आई थिंक दैट इज अ पर्सनल एंड इन टर्म्स ऑफ सेफ्टी इट शुड बी देयर एंड इट इज देयर इन ईच एंड एवरी इंडस्ट्रीज एंड एवरी सेक्टर आई वोंट ओनली टॉक अबाउट द फिल्म इंडस्ट्री It is there in each and every sector. Not even the doctors, the IT engineers, they are also not even spared of it.
सो इट इज देयर. ये सोच बदलना पड़ेगा, फिर सब इंडस्ट्री प्रोफेशन सब बदलेंगे. आरती കുറച്ച് ഭാഷയൊക്കെ മാറിയുമ്പോൾ മലയാളത്തിലേക്ക് വരാം, ഹിന്ദി പഠിച്ചു പറഞ്ഞു. അപ്പം ചിത്തിനി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചിത്രമാണ് വിശ്വസിക്കുന്നത്, രണ്ടോ മൂന്നോ. അപ്പം ഓരോ ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ കിട്ടുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഇപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ കൂടെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര 52 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓരോ കഥാപാത്രം ഇതിനു മുമ്പ് ഇത് പ്രതിഭയിലെ കഥാപാത്രമായാലും കുറച്ച് ഇതായിരുന്നു. അപ്പം ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡെപ്ത് ഉണ്ട്, ചെയ്യുന്ന കഥാപാത്രത്തോളം റേസ് റാൻസ് പിടിച്ചിട്ടുണ്ട്. അതായത് ലൈക്ക് ഈ സിനിമയാണ് എനിക്ക് ലൈഫിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ഒരു ബിഗിനിങ് എന്ന് പറയാനുള്ളത്. ബിക്കോസ് കമ്പാരിറ്റീവ്ലി ചെറുത് വലുതെന്ന് എനിക്കല്ല, ബട്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്ക് ജെയിംസ് സാർ അതിനുള്ള അവസരം ഒരുക്കി തന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാർ എന്നിൽ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ബിക്കോസ് ആസ് എ ന്യൂ കമേഴ്സ് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവും, ലൈക്ക് ആരും അങ്ങനെ വിശ്വസിക്കില്ല നമ്മളിൽ. സോ സാർ എന്നെ വിശ്വസിച്ചു, സോ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ആസ് എ ക്യാരക്ടർ അമിതേട്ടനൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് സാറാണ് നമുക്ക് ടീച്ച് ചെയ്തത്. ദി ഡേ വൺ, ഫ്രം ദി ഡേ വൺ നമുക്ക് ത്രൂ ഔട്ട് ഈ പറഞ്ഞ ഷൂട്ടിങ്ങിന്റെ എല്ലാ ദിവസവും പ്രിപ്പറേഷൻസ് തന്നുകൊണ്ടേയിരുന്നു. ഒരു അതിനു മുന്നേ തന്നെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഇത് സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ദിസ് വൺ ഇസ് വെരി സ്പെഷ്യൽ ടു മീ.